നമസ്കാരം. സയൻസ് ടുഡേ. കഴിഞ്ഞ രണ്ടാഴ്ചക്കാലത്തെ പ്രധാന ശാസ്ത്ര കണ്ടുപിടുത്തങ്ങൾ. ഒമിക്രോൺ ബാധ ലോകത്തെമ്പാടും തീവ്രതരമായി പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. കോവിഡ് ബാധയുടെ ഏകദേശം ഒരു അവസാനഘട്ടമാണോ ഇത്? അങ്ങനെയൊരു ചോദ്യമുണ്ട്, ചിലപ്പോൾ ആയേക്കാം, പക്ഷേ തീർച്ച പറയാറായിട്ടില്ല. പക്ഷേ ഒന്നുണ്ട്, ഒമിക്രോൺ മറ്റ് ഡെൽറ്റയോ മറ്റ് ആൽഫയോ പോലെ അത്ര നാശകാരിയല്ല എന്നുള്ളതാണ്. മരണങ്ങൾ വളരെ കുറവാണ്, പക്ഷേ വളരെ പെട്ടെന്ന് പടർന്നു പിടിക്കുന്നതാണ് ഒമിക്രോൺ. ഒമിക്രോൺ വളരെ പെട്ടെന്ന് പടർന്നു പിടിക്കുന്നതായതുകൊണ്ട് ഇത് ബാധിച്ചവർക്കെല്ലാവർക്കും ഇമ്മ്യൂണിറ്റി മിക്കവാറും ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത, ഒരു നല്ല കാര്യമാണ്. പക്ഷേ ഇതോടെ ഈ പാൻഡമിക്കിൻ്റെ അവസാനമാണോ എന്നുള്ള ചോദ്യത്തിന് ഒരു തീർച്ചയില്ല ഇതുവരെ. കാരണം ഒമിക്രോണിൻ്റെ രണ്ട് വെറൈറ്റികൾ ഇപ്പോൾ നിലവിലുണ്ട്, BA.1, BA.2 എന്നീ രണ്ടെണ്ണം. ഇവ ഇനിയും മാറപ്പെടുമോ എന്നുള്ളതാണ് ഇനിയത്തെ ചോദ്യം. മറ്റൊരു സാധ്യത, ഒമിക്രോൺ ഡെൽറ്റയുമായി ചേർന്ന് ഒരു സങ്കര വൈറസ് നിർമ്മിച്ചെടുക്കാൻ സാധ്യതയുണ്ടോ? സാധ്യത ഉണ്ടെന്നാണ് ഇപ്പോഴത്തെ ശാസ്ത്ര നിഗമനം. അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റൊരു വേരിയൻ്റ്, തീവ്രതരമായത് ബാധിക്കാൻ സാധ്യതയുണ്ടോ? സാധ്യതയുണ്ട് എന്നാണ്. പക്ഷേ ഒരുപാട് പേർക്ക് ഒമിക്രോൺ ബാധിച്ചതുകൊണ്ട് ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ഒരു പ്രധാന കാര്യമാണ്. അതുകൊണ്ട് പല ശാസ്ത്രജ്ഞരും ഇപ്പോൾ അനുമാനിക്കുന്നത് മിക്കവാറും ഇക്കൊല്ലം അവസാനത്തോടെ ഈ പാൻഡമിക്കിൻ്റെ ഒരു ലഘുവായ രീതിയിലേക്ക് മാറാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് തീർച്ചയായിട്ടും. പിന്നെ ഒരു കാര്യമുള്ളത്, ഈ ഒമിക്രോൺ ഇനി മറ്റൊരു ജീവിയിലേക്ക് മാറിയിട്ട് അവിടുന്ന് സ്വല്പം മാറ്റത്തോടെ തിരിച്ച് മനുഷ്യരിലേക്ക് വരുമോ എന്നുള്ളതാണ്. അതിനുള്ളൊരു സാധ്യതയുമുണ്ട്, മറ്റൊരു ജന്തുവിലേക്ക് കയറിയിട്ട് തിരിച്ചെത്തുക എന്നുള്ള വേറെ മാറ്റങ്ങളോടെ, അതിനും സാധ്യതയുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഇമ്മ്യൂണിറ്റി കൂടുതൽ ബലവത്തായതുകൊണ്ട് നമുക്ക് പലർക്കും, മിക്കവാറും ലോകത്തിലെ വാക്സിൻ കിട്ടിയവർക്കും ഒമിക്രോൺ ബാധിച്ചവർക്കും ഇമ്മ്യൂണിറ്റി കിട്ടിയതുകൊണ്ട് കൂടുതൽ വേരിയൻറ്റുകളെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും എന്നാണ് അനുമാനം. വെബ് ടെലസ്കോപ്പ് അതിൻ്റെ അന്തിമ സ്ഥലത്ത് എത്തിയിരിക്കുന്നു. L2 ലഗ്രാഞ്ച് 2 എന്നുള്ളതാണ് സ്ഥലം, ആ ഇടത്തിലെത്തിയിരിക്കുന്നു. അതിൻ്റെ കണ്ണാടികൾ വിടർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അത്യാവശ്യം അത് തണുപ്പിക്കേണ്ടിയിരിക്കുന്നു, വളരെയേറെ തണുപ്പ് അതിനത്യാവശ്യമാണ്. പക്ഷേ അധികം താമസിയാതെ അത് ഫോട്ടോകൾ എടുത്തുകൊണ്ടിരിക്കും. നമുക്ക് പലതും ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഗാലക്സികളുടെ ഫോട്ടോകൾ നമുക്ക് ലഭ്യമാകാൻ സാധ്യതയുണ്ട്. ആദ്യമായിട്ട് നിരീക്ഷിക്കുന്നത് അർത്ത് മേജർ എന്നൊരു നക്ഷത്രമാണ്. അതിനുശേഷം മറ്റു പല ഗാലക്സികളെയും വെബ് ടെലസ്കോപ്പ് നിരീക്ഷിക്കാൻ പോവുകയാണ്. പക്ഷേ പ്രധാനമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിൽ ഇനി മാസങ്ങളെടുക്കും. മെയ് മാസം പകുതിയോടെയായിരിക്കും വെബ് ടെലസ്കോപ്പ് പൂർണ്ണമായ പ്രായോഗിക ഫംഗ്ഷനിൽ എത്തപ്പെടുന്നത് എന്നാണ് അനുമാനം. ചൊവ്വാഗ്രഹത്തിൽ റോവർ അതിൻ്റെ നിരീക്ഷണങ്ങൾ തുടരുകയാണ്. ഇപ്പോൾ കാർബൺ കണ്ടുപിടിച്ചിരിക്കുന്നു. കാർബൺ നേരത്തെ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്ന കാർബൺ മീത്തെയിൻ നിന്ന് വന്നതാണ് എന്നൊരു പുതു അറിവുണ്ട്. ഇപ്പോൾ മീത്തെയിൻ മിക്കവാറും ബാക്ടീരിയകൾ അല്ലെങ്കിൽ ജൈവ വസ്തുക്കൾ പുറപ്പെടുവിക്കുന്നതാണ്. അപ്പോൾ ചൊവ്വയിൽ കാർബൺ കണ്ടതുകൊണ്ട് അവിടെ ജീവികൾ ഉണ്ടായിരുന്നോ എന്നുള്ള ഒരു സംശയം ഇപ്പോൾ ബലപ്പെട്ടു വരികയാണ്. പക്ഷേ ആ കാർബൺ ജൈവ വസ്തുക്കളിൽ നിന്നല്ല എന്നൊരു അനുമാനവുമുണ്ട്. പക്ഷേ ആയിരിക്കാം എന്ന് വലിയൊരു കൂട്ടം ശാസ്ത്രജ്ഞർ വാദിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മാഴ്സ് അല്ലെങ്കിൽ ചൊവ്വയിൽ ജീവൻ ഉണ്ടായിരുന്നിരിക്കാം, നിലനിന്നിരിക്കാം എന്നുള്ളതിൻ്റെ സൂചന ആണിത്. മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് നമ്മുടെ തലച്ചോറിനെ ബാധിക്കുന്ന ഗുരുതര രോഗമാണ്. തലച്ചോറിൻ്റെ ന്യൂറോൺ പ്രാവർത്തികമാകാതെ വരികയാണ് പലപ്പോഴും. മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് വരുമ്പോൾ നിങ്ങൾക്ക് കാഴ്ച വളരെ കുറഞ്ഞേക്കാം, നഷ്ടപ്പെട്ടേക്കാം, ഡിപ്രഷൻ വന്നേക്കാം, മറ്റ് കൈകാലുകളുടെ അനക്കങ്ങൾക്ക്
വ്യത്യാസം വന്നേക്കാം, നടക്കാൻ പ്രയാസമായി വന്നേക്കാം. അങ്ങനെ പല പ്രശ്നങ്ങൾ, തലച്ചോർ സംബന്ധമായ പല പ്രശ്നങ്ങളും ഉളവാക്കുന്നതാണ് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്. അത് ന്യൂറോണ് നീണ്ട തണ്ട് ഉണ്ട്, അതാണ് അതിൻ്റെ വയറിംഗ് ആണ്, നീണ്ട വയറിംഗ് ആണ്. ആ വയറിനൊരു ഇൻസുലേഷനുണ്ട്, ഷ്വാൻസൽ എന്നുള്ള ചുറ്റപ്പെട്ടൊരു ഇൻസുലേഷനുണ്ട്. അത് ഇലക്ട്രിസിറ്റിയാണ്, വൈദ്യുതിയാണ് പായുന്നത്. ആ ഇൻസുലേഷൻ വല്ലാതെയാകുകയാണ് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്. ഇപ്പോൾ വളരെ കൃത്യമായി തെളിഞ്ഞിരിക്കുന്നത് അതൊരു വൈറസ് ബാധ കൊണ്ടാണ്, എപ്സ്റ്റീൻ ബാർ വൈറസ്. 90% മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് വരുന്നത് എപ്സ്റ്റീൻ ബാർ വൈറസ് എന്നുള്ളതാണ്. എപ്സ്റ്റീൻ ബാർ വൈറസ് നമ്മളിൽ പണ്ടേ ഉള്ളതാണ്, പലപ്പോഴും നമ്മൾ കടന്നുകൂടിയിട്ടുണ്ട് ഈ വൈറസ്. പക്ഷേ ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത് കോവിഡ് ബാധയാൽ ഈ എപ്സ്റ്റീൻ ബാർ വൈറസ് ഉണർന്നു വരികയാണ്. അത് ഉണർന്നു വരികയാണെങ്കിൽ എല്ലാവർക്കും അത് സംഭവിക്കണമെന്നില്ല, പക്ഷേ ഒരു ചെറിയ ശതമാനം ആൾക്കാർക്ക് ഈ എപ്സ്റ്റീൻ ബാർ വൈറസ് ഉണർന്നു വരികയാണ്. അത് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസിന് വഴിവെക്കുകയാണ്. അപ്പോൾ കോവിഡ് ബാധയാൽ ചിലപ്പോൾ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് നിങ്ങളുടെ തലച്ചോറിൽ വന്ന് ഭവിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ചെറിയ രീതിയിൽ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് ഉള്ളവർക്ക് അത് തീവ്രതരമാകാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് തെളിയിക്കുന്നത്. ഇപ്പോഴുള്ള ഒമിക്രോൺ ബാധ കൊണ്ട് ഇമ്മ്യൂണിറ്റി നമുക്ക് ലഭിച്ച, വാക്സിൻ കൊണ്ട് ഇമ്മ്യൂണിറ്റി ലഭിച്ചത് അത്ര കാര്യമായി പ്രസക്തമാകുന്നില്ല എന്നൊരു വാദമുണ്ട്. പക്ഷേ അത് മുഴുവൻ ശരിയല്ല എന്നാണ് ഇപ്പോൾ പല ശാസ്ത്രജ്ഞന്മാരുടെയും വാദം. കാരണം വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് പരിശോധിക്കുന്ന, അല്ലെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന അവ വലിയ പ്രോട്ടീനായ ആൻറ്റിബോഡി നിർമ്മിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ആ ആൻറ്റിബോഡികളാണ് പുതിയ വൈറസുകളെ ചെറുക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് വിട്ടുകളയുന്നത് എന്ന് വെച്ചാൽ മറ്റൊരു തരം കോശങ്ങളുണ്ട്, മറ്റ് ജീവികളെ പ്രതിരോധിക്കുന്ന ടി കോശങ്ങൾ. ടി കോശങ്ങൾ നമ്മുടെ രക്തത്തിലുള്ള നേരിട്ട് വെട്ടുന്ന കോശങ്ങളാണ്. ഈ ടി കോശങ്ങളും ഉത്തേജിക്കപ്പെടുന്നുണ്ട് നമ്മൾ വാക്സിൻ എടുക്കുമ്പോൾ. അതിനെക്കുറിച്ച് ആരും അത്രമാത്രം ചിന്തിക്കാറില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഒമിക്രോൺ ബാധ, നിങ്ങൾ വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിലും ഒമിക്രോൺ ബാധ വരും എന്നുള്ളത് ശരിയാണെങ്കിലും നമ്മളുടെ ഇമ്മ്യൂണിറ്റി കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് വാക്സിൻ കൊണ്ട്. കാരണം ഈ ടി കോശങ്ങൾ കൂടുതൽ ഓർമ്മ നിർത്തുന്നതാണ്, നേരിട്ട് പോയി വെട്ടുന്നവരാണ് ടി കോശങ്ങൾ, അവ ആൻറ്റിബോഡികൾ നിർമ്മിക്കുന്നില്ല. അപ്പോൾ വാക്സിൻ കൊണ്ട് പ്രയോജനമുണ്ടോ എന്ന് ചോദിച്ചാൽ അവ ഒമിക്രോണിനോ അല്ലെങ്കിൽ മറ്റ് വൈറസുകളെ പ്രതിരോധിക്കാൻ ആൻറ്റിബോഡികൾ നിർമ്മിക്കുന്നില്ലെങ്കിലും ടി കോശങ്ങൾ സജ്ജമാണ്, അവ തീർച്ചയായും പ്രതിരോധിക്കും എന്നുള്ളതാണ് സത്യം. പന്നിയുടെ ഹൃദയം മനുഷ്യരിൽ തുന്നിച്ചേർത്തിരിക്കുന്നു. പന്നിയുടെയോ മറ്റു ജന്തുക്കളുടെയോ ഹൃദയമോ ഏത് അവയവമോ നമ്മൾ തുന്നിച്ചേർത്താൽ അത് നമ്മുടെ ശരീരം ത്യജിക്കുന്നതാണ് പതിവ്. പക്ഷേ ജനറ്റിക്കലി മോഡിഫൈഡ് പന്നിയാണ്, ജനിതകപരമായ മാറ്റങ്ങൾ വരുത്തിയ പന്നിയുടെ ഹൃദയം വളരെ വിജയകരമായി തുന്നിച്ചേർക്കപ്പെട്ടിരിക്കുന്നു മനുഷ്യരിൽ. ആ മനുഷ്യൻ ഇപ്പോഴും ആ മനുഷ്യൻ്റെ ആ ഹൃദയം, പന്നിയുടെ ഹൃദയം ഇപ്പോഴും പിടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിന് മുൻപ് തന്നെ പന്നി, അതേപോലെ ജനിതക മാറ്റം വരുത്തിയ പന്നിയുടെ കിഡ്നികൾ മനുഷ്യരിൽ തുന്നിപ്പിടിപ്പിച്ചിട്ടുണ്ട്. മാസങ്ങളായി ആ രോഗി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. അപ്പോൾ ജനിതക മാറ്റം വരുത്തിയാൽ പന്നികളുടെ അവയവങ്ങൾ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് പുതിയ ഒരു അറിവ്. ഇക്കൊല്ലം 2021 2022 ആദ്യത്തെയും പ്രധാനമായിട്ടുള്ളൊരു കണ്ടുപിടുത്തമാണ് ജനിതക മാറ്റം വരുത്തിയ പന്നികളുടെ അവയവങ്ങൾ മനുഷ്യരിലെ ട്രാൻസ്പ്ലാന്റേഷന് ഉപയോഗിക്കാം എന്നുള്ളത്. ഗർഭസമയത്ത്, പ്രസവസമയത്തും എക്ലാംസിയ എന്നൊരസുഖം വരാറുണ്ട്. ഗർഭസമയത്ത് ബ്ലഡ് പ്രഷർ ഒരുപാട് കൂടുന്നതാണ് എക്ലാംസിയ, ചില പ്രീ എക്ലാംസിയായും ഈ വകുപ്പിൽ പെടുന്നതാണ്. രക്തസമ്മർദ്ദം മതിയായി കൂടുക എന്നുള്ളത്. ഇപ്പോൾ അതിനുള്ള ടെസ്റ്റ് നമ്മുടെ രക്തം പരിശോധിച്ചാൽ മതി എന്നുള്ളതാണ്. ഗർഭിണിയുടെ രക്തം പരിശോധിച്ചാൽ അതിൽ സന്ദേശവാഹികളായ മെസ്സഞ്ചർ RNA ഉണ്ടെന്നുള്ളതാണ്. ചില പ്രത്യേക ജീനുകളുടെ പ്രവർത്തനത്തെ സൂചിപ്പിക്കുകയാണ് ഇത്. മാത്രമല്ല ഗർഭസ്ഥ ശിശുവിൻ്റെ മെസ്സഞ്ചർ RNA, സന്ദേശവാഹികളായ RNAയും രക്തത്തിലുണ്ട്. അത് പരിശോധിക്കാം. അത് പരിശോധിച്ചാൽ ഗർഭസ്ഥ ശിശുവിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് കിട്ടും. അതുമാത്രമല്ല ഗർഭിണിക്ക്
എക്ലാംസിയായോ പ്രീ എക്ലാംസിയായോ വരാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇല്ല എന്നുള്ളതും കണ്ടുപിടിക്കാമെന്നാണ് പുതിയ അറിവ്. രക്തം ടെസ്റ്റ് ചെയ്ത് ഇത് പലതും ഗർഭശിശുവിനെക്കുറിച്ചോ ഗർഭിണിയെക്കുറിച്ചോ പ്രവചിക്കാനാവും എന്നുള്ള പുതിയ കണ്ടുപിടുത്തമാണ്. ക്വാണ്ടം ചിപ്പുകളിൽ, ക്വാണ്ടം ക്യൂബിറ്റുകളിൽ വൻപൻ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്, പുതിയ കണ്ടുപിടുത്തങ്ങൾ. അതിലൊന്ന്, ചിപ്പുകൾ സാധാരണ സംഭവിക്കാറുള്ള തെറ്റുകൾ, എറർ ഫാക്ടറുണ്ട്, ആ തെറ്റുകൾ വളരെയേറെ കുറയ്ക്കാൻ സാധ്യമാണ് എന്നുള്ളത് പുതുതായിട്ടും അറിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ചിപ്പുകളുടെ ആകൃതി, ചിപ്പുകളുടെ ആകപ്പാടെ ഉള്ള സൈസ് കുറയ്ക്കാം എന്നുള്ളതുമാണ്. അതിനൊരു പുതിയ ആവിഷ്കാരം, സിലിക്കോൺ ഉപയോഗിക്കുമ്പോൾ പ്രത്യേക തരത്തിലുള്ള സിലിക്കോണിൻ്റെ രണ്ട് വശത്തായിട്ട് സൂപ്പർ കണ്ടക്ടേഴ്സ് വെക്കുക, അവർ സാൻഡ്വിച്ച് ഉണ്ടാക്കുക, ആ നടുക്കുള്ള സിലിക്കോൺ ലെയറിൽ ഒന്നെങ്കിൽ ഫോസ്ഫറസ് ആറ്റം അല്ലെങ്കിൽ ക്വാണ്ടം ഡോട്ടുകൾ നിബന്ധിക്കുക. ഇത് വളരെ തെറ്റുകുറ്റങ്ങൾ വളരെ കുറവായിട്ടുള്ള ഒരു ക്വാണ്ടം ചിപ്പ് നിർമ്മിച്ചെടുക്കാൻ എളുപ്പമാകും എന്നുള്ളതാണ് പുതിയ അറിവ്. അതിൻ്റെ പ്രയോഗക്ഷമതയിലെ സ്പീഡും കൂടുതലായിരിക്കും അത്രേ. ഇതോടനുബന്ധിച്ച് ഇതുപോലെയുള്ള മറ്റൊരു പഠനവും യൂണിവേഴ്സിറ്റി ഓഫ് വിസ്കോൺസിൽ നടന്നിരിക്കുന്നു. അതിൽ സീഷ്യം എന്ന എലമെൻറ്റിൻ്റെ ആറ്റമാണ് ഉപയോഗിക്കുന്നത്. ഒരു പ്രത്യേക തരത്തിൽ ഒരു ലേസർ ഗ്രിഡിനകത്ത് നിബന്ധിക്കുമ്പോൾ, പിന്നീട് ഈ ലേസർ ലൈറ്റ് കൊണ്ട് പോയി ഉത്തേജിപ്പിക്കുമ്പോൾ അവയുടെ ഇലക്ട്രോണുകൾ വളരെ ദൂരത്ത് ചംക്രമണം ചെയ്യുന്നു എന്നും, അതുകൊണ്ട് ക്വാണ്ടം എൻടാംഗിൾമെൻറ്റ്, ഇലക്ട്രോണുകൾ തമ്മിലുള്ള ചുറ്റിപ്പണയിലാണ് എൻടാംഗിൾമെൻറ്റ് സാധ്യമാകുന്നു എന്നുള്ളത്. അതുകൊണ്ട് വളരെ സ്പീഡിൽ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൻ്റെ വേഗതയും തെറ്റില്ലായ്മയും വളരെ നന്നായിട്ട് ഉളവാക്കുന്നു എന്നുള്ളതാണ് ഈ രണ്ട് പുതിയ കണ്ടുപിടുത്തങ്ങളുടെ സാങ്കത്യം. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് അങ്ങനെ മുന്നേറുകയാണ് എന്നുള്ളതാണ് സത്യം. ജൂപ്പിറ്റർ പോലെയുള്ള ഒരു ഗ്രഹത്തിന് ചുറ്റിനും വലിയ ഒരു മൂൺ അല്ലെങ്കിൽ ചന്ദ്രനെ, ഉപഗ്രഹത്തെ കണ്ടുപിടിച്ചിരിക്കുന്നു. ദ ബിഗസ്റ്റ് മൂൺ, ദ ബിഗ് മൂൺ എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. ഭൂമിയേക്കായാലും മൂന്നിരട്ടി വലിപ്പമുണ്ടത്രേ ഈ ചന്ദ്രന്. ജൂപ്പിറ്റർ പോലെയുള്ള ഗ്രഹത്തിൻ്റെ ഒരു എക്സോ പ്ലാനറ്റ് ആണ്. അതിലൊരു പുതിയ ഉപഗ്രഹത്തെ കൂടെ കണ്ടുപിടിച്ചിരിക്കുന്നു. വാദം പരിഹരിക്കാൻ ഒരു മാർഗം, നമ്മുടെ കാർട്ടിലേജ് ഉണ്ട്, രണ്ട് ജോയിൻറ്റുകൾ, രണ്ട് സന്ധികളിൽ കാർട്ടിലേജ് വളരെ ചുരുങ്ങിപ്പോകുന്നതാണ് വാദത്തിൻ്റെ ഒരു കാരണം, സന്ധിവേദന വരുന്നതിന്. അപ്പോൾ അവിടെ ഒരു ഇലക്ട്രിക് മെമ്മറിന് ഒരു നേർത്ത സ്ഥലം നിർമ്മിച്ചത് അവിടെ ഇംപ്ലാൻ്റ് ചെയ്യുക. അതിൽ വളരെ ചെറിയ രീതിയിൽ ഇലക്ട്രിസിറ്റി പ്രസരിപ്പിക്കുക. ഇലക്ട്രിസിറ്റി ആ സ്ഥലം, ആ മെമ്മറിയിൽ തന്നെ നിർമ്മിച്ചെടുക്കുന്നതാണ്. അവിടെ ചെറിയ ചെറിയ തുളകൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടെ പുതിയ കാർട്ടിലേജ് നിർമ്മിക്കപ്പെട്ടു വരികയാണ് എന്നുള്ളൊരു പുതിയ അറിവാണ്. അപ്പോൾ ആ സ്ഥലം അതിൻ്റെ വലിവ് കൊണ്ട് തന്നെ ചെറിയ രീതിയിൽ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വൈദ്യുതി നിർമ്മിച്ചെടുക്കുകയാണ്. പുതിയ ഒരു ചികിത്സയാണ് വാദത്തിന് വേണ്ടി. കൂടുതൽ വിവരങ്ങളുമായി രണ്ടാഴ്ചയ്ക്ക് ശേഷം വീണ്ടും കാണാം. സയൻസ് ടുഡേ.